അതേസമയം ചേലക്കര മണ്ഡലത്തിൽ ഡി എം കെയ്ക്കായി പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. പി വി അൻവറും സ്ഥാനാർത്ഥി എൻ കെ സുധീറും. കൂടുതൽ പേർ തന്റെ പാർട്ടിയിലേക്ക് എത്തുമെന്ന ആത്മവിശ്വാസത്തിൽ ആണ് അൻവർ. ദീർഘകാലം കോൺഗ്രസിൽ പ്രവർത്തിച്ച പരിചയം മണ്ഡലത്തിൽ വോട്ടാകുമെന്ന് സ്ഥാനാർത്ഥി എൻ കെ സുധീർ പറയുന്നു. ചേലക്കര പ്രചാരണ ചൂടിലേക്ക് വലിയ രീതിയിൽ എത്തിയിട്ടില്ല എങ്കിലും അതിലൊരു രാഷ്ട്രീയ സാന്നിധ്യം കൊണ്ട് വളരെ ശ്രദ്ധേയമാകുകയാണ്. പി വി അൻവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഡി എം കെ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്ന കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ എൻ കെ സുധീറാണ് സുധീർമുത്ത. അദ്ദേഹം അവിടെ ചേലക്കരയിൽ വോട്ട് ചോദിക്കുകയാണ്. വോട്ട് ചോദിച്ച അദ്ദേഹം സജീവമാകുന്നു എന്നതാണ് ചേലക്കരയിൽ ആകെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വം മാത്രമാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനിടയിൽ തന്നെയാണ് കെ പി സി സി ഭാരവാഹിയെ തന്നെ അദ്ദേഹം അടർത്തി മാറ്റിക്കൊണ്ട് കെ പി സി സി ഭാരവാഹിയെ മാറ്റി അദ്ദേഹം ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇവിടേക്ക് ഡി എം കെയുടെ പാളയത്തിലേക്ക് വരുന്നു. തുടർന്ന് വോട്ട് ചോദിച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും തുടർന്ന് വോട്ട് ചോദിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങുകയും എല്ലാം തന്നെ ചെയ്യുകയാണ്. എങ്ങനെയുണ്ട് പുതിയ ഒരു പാർട്ടി പുതിയ രൂപം എങ്ങനെയാണ്? നന്നായിട്ട് പ്രവർത്തനം നന്നായിട്ട് വരുന്നുണ്ട്. എന്താ ഞങ്ങൾ ഇന്നാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം അനൗൺസ് ചെയ്തത്. അതിനുശേഷം അവിടെ പാലക്കാടും ഇവിടെയും ആയിട്ട് കൺവെൻഷൻ നടക്കുകയാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിട്ട് പെട്ടെന്നൊരു ദിവസം വിശ്വസിച്ചിരുന്ന ഒരു ഐഡിയോളജിയിൽ നിന്ന് മാറി മാറി സഞ്ചരിക്കുന്നത്? ഞാൻ 10-40 വർഷമായി കോൺഗ്രസിന് അതെ 10-40 വർഷമായി കോൺഗ്രസിന് പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ. ഈ 2000 വോട്ട് ചോദിക്കുന്നതിന്റെ കൂടിയുള്ള ഒരു തിരക്കുണ്ട്. കാരണം വളരെ പെട്ടെന്ന് മണ്ഡലത്തിൽ നിറയുക അദ്ദേഹത്തിന് സുപരിചിതമാണ്. അദ്ദേഹം ഈ മേഖലയിൽ നിന്നുള്ള ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മണ്ഡലത്തിൽ എത്തുക, മറ്റ് വോട്ടർമാരെ കണ്ട് വോട്ട് ചോദിച്ച് നീങ്ങുക എന്നത് തന്നെയാണ്. നമുക്കൊപ്പം പി വി അൻവർ കൂടിയുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥിയുമായിട്ട് രംഗത്തേക്ക് ഇറങ്ങുകയാണ്. പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ്. തെരഞ്ഞെടുപ്പ് ഒരു ഷോർട്ട് പീരീഡ് അല്ലേ, വളരെ കുറഞ്ഞ ദിവസമാണ് പ്രവർത്തിക്കാനുള്ളത്. ഇതേപോലുള്ള വലിയ മണ്ഡലം അപ്പൊ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിയുമായി എത്രയും പെട്ടെന്ന് ആളുകളെ കാണാവുന്നതാണ്. എങ്ങനെയാണ് ഒരു ദിവസം കഴിഞ്ഞിട്ട് വരാം, നമുക്ക് പറയാം, ഒരുമിച്ച് പറയാലോ. പിന്നെ ചോദിക്കട്ടെ. രണ്ടുപേരും മണ്ഡലത്തിൽ വളരെ പെട്ടെന്ന് വോട്ട് ചോദിച്ച് മുന്നോട്ട് നീങ്ങുന്നു എന്ന് തന്നെയാണ്. എങ്ങനെയാണ് കെ പി സി സി ഭാരവാഹിയെ തന്നെ കൂട്ടിയേർക്കുന്നത്? എല്ലാ പി സി സി ഇവിടെ ഉണ്ടല്ലോ, എല്ലാ പി സി സികളിലും ബന്ധപ്പെട്ട ആളുകളുണ്ട് നമ്മള്. ഇനിയും പ്രതീക്ഷ ഇനിയും ആളുകൾ അദ്ദേഹത്തിന് പി വി അൻവറിന്റെ ഒരു ആത്മവിശ്വാസം അതാണ്. ഇനിയും ആളുകൾ ഇവിടേക്ക് വരും, ഡി എം കെയിലേക്ക് വരുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം വെച്ചു പുലർത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. എന്തായാലും മണ്ഡലത്തിൽ വോട്ട് ചോദിച്ചുകൊണ്ട് അദ്ദേഹം വളരെ സജീവമായിട്ട് മുന്നോട്ട് നീങ്ങുന്നു. വരും ദിവസങ്ങളിലും കൂടുതൽ സജീവതയോടുകൂടി തന്നെ മണ്ഡലത്തിൽ നിറയുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ചേലക്കരയിൽ ഇത് ഒരു പുതിയ രീതിയിൽ പി വി അൻവർ അത് ചേലക്കരയിലും അതോടൊപ്പം തന്നെ പാലക്കാട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. വളരെ പെട്ടെന്ന് തന്റെ രാഷ്ട്രീയ പാർട്ടിയുമായി സജീവമാകുന്നു, വളരെ പെട്ടെന്ന് ചർച്ചയിലേക്ക് നീങ്ങുന്നു. എന്തായാലും അതെന്തായാലും ഏതെല്ലാം സമവാക്യങ്ങളിൽ മാറ്റം വരും, മാറ്റം വരുത്താൻ കഴിയുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ചേലക്കരയിൽ നിന്ന് ക്യാമറമാൻ കെ പി ദാനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18.